ഗൈസ്, നമ്മളെല്ലാവരും ബാംഗ്ലൂരിലെ ഈ ഓട്ടത്തിനിടയിൽ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. പക്ഷെ അത് തന്നെ ഒരു കുട്ടി ഓർമ്മപ്പെടുത്തി. കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവളുടെ ഫ്രണ്ടിൻ്റെ അച്ഛന് തീരെ സുഖമില്ല, വളരെ ബുദ്ധിമുട്ടിലാണ്. അവർക്ക് ഇനി ചികിത്സക്കായിട്ട് കയ്യിൽ പണമൊന്നുമില്ല, വളരെയധികം ബുദ്ധിമുട്ടിലാണ്. ആൾ ഇവിടെ ഒരു ടൈലറായിട്ട് വർക്ക് ചെയ്താണ് 20 വർഷത്തോളമായി ബാംഗ്ലൂരിൽ. ആൾക്ക് 2 മക്കളാണ്, ജോലിക്ക് കയറിയിട്ടുള്ളൂ, ചിലവും കാര്യങ്ങളൊക്കെ അവരെടുത്ത് തുടങ്ങിയിട്ടുള്ളൂ, ഇത്രയും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ വ്യാഴാഴ്ച ആയിരുന്നു വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ശനിയാഴ്ച വരാം, ശനിയാഴ്ച എനിക്ക് ലീവാണ്, ഞാൻ ശനിയാഴ്ച വന്നിട്ട് അദ്ദേഹത്തിനെ കാണാം, എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്താണോ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ വെള്ളിയാഴ്ച വിളിച്ചിട്ട് പറഞ്ഞു, ആൾക്ക് വളരെ എന്താ പറയുക അസുഖം കൂടിയിട്ട് ആൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആൾ മരണപ്പെട്ടിട്ടുണ്ട്, ആൾക്ക് ഒരൊറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, ആളുടെ കർമ്മങ്ങൾ നാട്ടിൽ വെച്ച് നടത്തും, ആളുടെ ബോഡി നാട്ടിലേക്ക് എത്തിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ ചോദിച്ചു. ഞാൻ വേഗം KMCSന്റെ മെയിൻ ആളെ വിളിച്ചു, അവിടെ ആംബുലൻസ് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. കേരള സമാജത്തിൻ്റെ ആളുകളെ വിളിച്ചു, അവിടെ ആംബുലൻസ് അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ ചോദിച്ചു. പിന്നെ BMC മീൻസ് ഇവിടെ ആംബുലൻസ് സർവീസ് ഉള്ള എല്ലാ സംഘടനകൾക്കും ഞാൻ വിളിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. പെട്ടെന്ന് തന്നെ KMCSന്റെ ആംബുലൻസ് ആ ഭാഗത്തുള്ളതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് എത്തി. അപ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ലോക്കലായിട്ട് ഈ ബോഡി ഇവിടെ അടുത്തുള്ള മീൻസ് ബാംഗ്ലൂരിൻ്റെ ഉള്ളിൽ തന്നെയാണെന്ന് ചിന്തിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതല്ല, ഫ്രീസറുള്ള ബോക്സ് തന്നെ വേണം, നാട്ടിലേക്ക് എത്തിക്കാനുള്ളതാണ്, പാലക്കാടിലേക്ക് എത്തിക്കാനുള്ളതാണ്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളെ കയ്യിൽ ഒന്നുമില്ല, ഞങ്ങൾ എന്ത് ചെയ്യും ചോദിച്ചു. പറഞ്ഞു അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട, അതൊക്കെ നമുക്ക് എന്തെങ്കിലും രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പാലക്കാടിലേക്കുള്ള വണ്ടി പുറപ്പെട്ടു. അപ്പോൾ എന്തായാലും ഏതൊരു സംഘടന ആണെങ്കിലും അതിനൊരു ചിലവും കാര്യങ്ങളുണ്ട് ഈ ബോഡി എത്തിയതിന്, കാരണം എല്ലാത്തിനും ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ അവരോടൊന്നും ചോദിക്കേണ്ട, അത് ഞാൻ ചെയ്തോളാം എന്നുള്ള രീതിയിൽ ഞാൻ അവരോട് കാര്യങ്ങൾ പറഞ്ഞു. അവർക്കുണ്ടായ ഒരു മീൻസ് ഞാൻ ആ സമയത്ത് ചിന്തിച്ചൊരു കാര്യം ഇത്രയേ ഉള്ളൂ, ഞാനും 15 വർഷത്തോളമായി ബാംഗ്ലൂരിൽ, ഞാനും ഈ സിറ്റിയിൽ ജീവിതം തുടങ്ങിയ ഒരാളാണ്, ഈ സിറ്റിയിൽ തന്നെ മരിക്കണം എന്നുള്ളൊരാഗ്രഹമുള്ളിലുണ്ട്. കാരണം മരിക്കുകയാണ് ഈ സിറ്റിയിൽ നിന്ന് മരിക്കണം എന്നുള്ളൊരാഗ്രഹമുള്ളിലുണ്ട്. കാരണം എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു, ഞാൻ പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പം നിനക്കറിയോ ആ വ്യക്തി എന്താണ്, ആ വ്യക്തിൻ്റെ പേരെന്താണെന്ന് അറിയോ, ആ വ്യക്തിൻ്റെ ജോലി എന്താ അറിയോ, ആരാന്നറിയോ, എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല, ഞാൻ ഈ പൈസ കൊടുക്കുന്ന ആ വ്യക്തിൻ്റെ ആ ഒരു മരണപ്പെട്ട വ്യക്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറൊന്നിനല്ല. ഞാൻ ചിന്തിച്ചൊരു കാര്യം, നാളെ ഈ സിറ്റിൽ ഞാൻ വീഴുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളും ഇവിടെ ഓടി നടക്കുന്ന ആൾക്കാരാണ്, നമ്മളെവിടെ വീഴുന്ന അറിയില്ല, ഒരു കന്നഡക്കാരൻ്റെ മുന്നിലോ അല്ലെങ്കിൽ ഹിന്ദിക്കാരൻ്റെ മുന്നിലോ തമിഴൻ്റെ മുന്നിലോ മാർവാടിൻ്റെ മുമ്പിലോ ആരുടെ മുന്നിലാണ് വീഴുകയെന്നറിയില്ല, നമ്മളാരാ എടുക്കുകയെന്നറിയില്ല, നമ്മളാരാ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ അറിയില്ല, നാളെ നമ്മുടെ ബോഡി അല്ലെങ്കിൽ മയ്യത്ത് നാട്ടിൽ ആരെത്തിക്കുമെന്ന് അറിയില്ല. ഞാൻ അത്രേ ചിന്തിച്ചിട്ടുള്ളൂ, കാരണം നമ്മളാരും ആലോചിക്കാത്തൊരു കാര്യമാണ് നമ്മൾ ഈ ബാംഗ്ലൂരിൽ ഓടി നടക്കുന്ന സമയത്ത് നമുക്കെപ്പം എന്ത് സംഭവിക്കുന്നുള്ളത്. പക്ഷേ പല ബാംഗ്ലൂരിൽ ഇന്ന് സെറ്റിലായിട്ടുള്ള ആൾക്കാരുടെ ഒരൊറ്റാഗ്രഹം മരിക്കുകയാണെങ്കിൽ ഈ സിറ്റിയിൽ തന്നെ മരിച്ചാൽ മതി എന്നുള്ളൊരു ആഗ്രഹം പലർക്കും ഉണ്ട്. ഞാനിതെൻ്റെ ഒരു സുഹൃത്തിനെ പറഞ്ഞപ്പോൾ അവൻ എന്നെ രാത്രി 12 മണിയായപ്പോൾ വിളിച്ചപ്പോൾ, റാസിലെ ഞാനിപ്പോഴാണ് ആലോചിക്കുന്നത് ഞാനും ഈ സിറ്റിയിൽ തന്നെ ആയിരിക്കില്ലേ മരിക്കുക, അങ്ങനൊരാഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടടാ. അപ്പം നമ്മൾ എനിക്ക് പറയാനുള്ളത് ബാംഗ്ലൂരിലേക്ക് പുതുതായിട്ട് വരുന്ന ആളുകളോടും പിന്നെ അതേപോലെ തന്നെ ഇവിടെ ആരായിട്ടും കണക്ഷൻ ഇല്ലാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളെപ്പോഴും ആരായിട്ടെങ്കിലൊക്കെ കണക്റ്റഡ് ആയിരിക്കുക, പല സംഘടനകളായിട്ട് കണക്റ്റഡ് ആയിരിക്കുക, പല വ്യക്തികളായിട്ട് കണക്റ്റഡ് ആയിരിക്കുക. കാരണം നമുക്ക് എപ്പോഴാണ് എന്താ സംഭവിക്കുകയെന്ന് അറിയില്ല. കാരണം ഇവിടെ ബാംഗ്ലൂരിൽ സഹായിക്കാൻ പറ്റിയ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് സംഘടനകളുണ്ട്, സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, എല്ലാവരുണ്ട്. അപ്പോൾ നമ്മൾ ആരും അറിയാതിരിക്കുന്ന സമയത്ത് നമുക്കൊരു സപ്പോർട്ടും ആരിൽ നിന്നും കിട്ടില്ല. നമ്മളെപ്പോഴും എല്ലാവരായിട്ടും കണക്റ്റഡ് ആയിരിക്കുക, അപ്പോഴേ നമുക്ക് ഇപ്പം ഞാൻ തന്നെ ഇവർക്ക് നാട്ടിലേക്ക് എന്തെങ്കിലും ചിലവോ കാര്യങ്ങളോ എന്ന് പറഞ്ഞാൽ ഞാൻ പാലക്കാടിൽ എന്നെ കൊണ്ട് അറിയുന്ന ഫ്രണ്ട്സിനൊക്കെ ഞാൻ അറിയിച്ചു. അതേസമയത്ത് നമ്മൾ ബാംഗ്ലൂർ ചോദിക്കുന്ന സമയത്ത് ഈ വ്യക്തിന് ആർക്കും അറിയില്ല, അതുകൊണ്ട് തന്നെ ആരും സപ്പോർട്ട് ചെയ്യാൻ റെഡി അല്ലായിരുന്നു. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ബാംഗ്ലൂരിൽ നമ്മൾ എല്ലാവരുമായിട്ടും ബന്ധപ്പെടുക, കണക്ട് ചെയ്യുക, സംഘടനകളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. ഇവിടെ ഒരുപാട് പേജുകളുണ്ട്, ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സംഘടനകളുണ്ട്, എല്ലാവരുമായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം എന്തായാലും എനിക്കിത്രയും നിങ്ങളോട് ചോദിക്കാനുള്ളൂ, നമ്മളെല്ലാവരും മറന്നിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളാരും ഓർക്കാത്തൊരു കാര്യമാണ്, ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്. പക്ഷേ ഞാൻ ചിന്തിച്ചൊരു കാര്യം ഇത്രേ ഉള്ളൂ, നാളെ എന്നെ ഞാനറിയാത്തൊരു വ്യക്തിയായിരിക്കും എന്നെ കൊണ്ടുപോവുക. അപ്പം ഈ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത് ബാംഗ്ലൂരിലേക്ക് വന്ന ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ മലയാളികൾ സെറ്റിലാവുന്നുണ്ട്, ആ സെറ്റിലാവുന്ന ആൾക്കാർക്ക് ആ റേറ്റിങ്ങിലൊക്കെ എപ്പോഴും കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക, സംഘടനകളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക, ഒരു ഇൻട്രോവേർട്ടായിട്ട് മാറാതിരിക്കുക. കുറേ ഞാൻ ചെറുപ്പക്കാരെ കാണുന്നുണ്ട്, ആരായിട്ടും ഇണ്ടാതെ ആരായിട്ടും ബന്ധപ്പെടാതെ ഒറ്റയ്ക്ക് റൂമും കാര്യങ്ങളായിട്ട് ഇരിക്കുന്നവർ കുറേ പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും കണക്റ്റായിരിക്കുക, നമ്മൾ എല്ലാവരും ഒരുമിച്ച് ബാംഗ്ലൂരിലുണ്ടാവും. താങ്ക് യു.